പത്തനംതിട്ടയിലെ തിരുവല്ലയിൽ യുവതിക്ക് നേരെ ആക്രമണമുണ്ടായി. ഇരുചക്ര വാഹനത്തിൽ പോവുകയായിരുന്നു ഒരു 25-കാരി. പെട്ടെന്ന് ഒരാൾ മുടിക്ക് പിടിച്ച് വലിച്ച് താഴെയിടുകയായിരുന്നു. അവരുടെ താടിയിലിനും തോളലിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റി. തിരുവല്ല സ്വദേശിയായ ജോജോയാണ് ഈ അതിക്രമം കാണിച്ചത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ പോലീസ് കൊണ്ടുപോകുന്ന വേളയിൽ യുവതിയുടെ ബന്ധുക്കൾ കുറച്ച് അക്രമാസക്തരാവുകയും ചെയ്തു. അഭിലാൽ വിവരങ്ങളുമായിട്ട്. അഭിലാൽ, വളരെ സംഘർഷപരമായ ഒരു സാഹചര്യം ഉണ്ടായല്ലേ? യുവതിയുടെ പരിക്ക് ഗുരുതരമാണോ? എന്താണ് ഈ പ്രതിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പോലീസിന് കിട്ടുന്ന വിവരം? തിരുവല്ല പോലീസ് സ്റ്റേഷന് വളരെ അടുത്താണ് ഉച്ചയ്ക്ക് 2 മണിയോടടുത്ത് ഈ സംഭവം ഉണ്ടാകുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്നും ബഹളം വെച്ച് മദ്യലഹരിയിൽ പോലീസ് സ്റ്റേഷനിലെത്തി ബഹളം വെച്ച് പുറത്തേക്ക് പോയ തിരുവല്ല സ്വദേശിയായിട്ടുള്ള ജോജോ എന്നുള്ള ആളുടെ ഭാഗത്തു നിന്നാണ് തീർത്തും അപ്രതീക്ഷിതമായ ഒരു ആക്രമണം യുവതിക്ക് നേരിടേണ്ടി വന്നത്. ഇരുചക്ര വാഹനത്തിൽ പോവുകയായിരുന്ന യുവതിയെ തടഞ്ഞ് അവരെ വലിച്ച് സ്കൂട്ടറിൽ നിന്നും താഴെയിടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. വീഴ്ചയിൽ 25-കാരി വേങ്ങൽ സ്വദേശിയായിട്ടുള്ള യുവതിക്ക് തോളെല്ലിനും താടിക്കും പരിക്കേറ്റിട്ടുണ്ട്. ഓടിക്കൂടിയ ആളുകൾ വാഹനം വിളിച്ച് ഇവരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പം തന്നെ സ്ഥലത്തു നിന്നും പോലീസ് വളരെ വേഗത്തിലെത്തി ജോജോയെ കസ്റ്റഡി എടുക്കുകയാണ് ഉണ്ടായത്. ജോജോയെ തുടർന്ന് പോലീസ് തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കി. അതിനുശേഷം മടക്കി പോലീസ് ജീപ്പിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് വിവരമറിഞ്ഞെത്തിയ യുവതിയുടെ ബന്ധുക്കൾ, സഹോദരങ്ങൾ അടക്കം യുവതിയുടെ ബന്ധുക്കൾ തടിച്ചുകൂടിയ ആളുകൾ ജോജോയെ കൈയേറ്റം ചെയ്തത്. പോലീസ് ജീപ്പിൻ്റെ പിൻഭാഗത്തേക്ക് ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറ്റാൻ ശ്രമം നടത്തുന്നതിനിടെയാണ് ആദ്യം യുവതിയും പിന്നീട് ബന്ധുക്കളും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് ഇയാളെ മർദ്ദിച്ചത്. കാര്യമായ പരിക്ക് ഇയാൾ കേട്ടിട്ടില്ല എങ്കിൽ പോലും പോലീസ് കസ്റ്റഡിയിൽ പുറത്തുനിന്നുള്ള ആളുകൾ ഒരു പ്രതിയെ കൈവയ്ക്കുകയോ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യമായി തന്നെ കണക്കാക്കേണ്ടി വരും. ഇവർക്കെതിരെ സ്വാഭാവികമായ ഒരു പ്രതിഷേധമാണ് ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ പോലും പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ ആക്രമിക്കുന്നത് ഗുരുതര സ്വഭാവമുള്ള കേസായി മാറും. അവർക്കെതിരെയും നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജോജോയുടെ പശ്ചാത്തലം പോലീസ് വിശദമായി പരിശോധിച്ച് വരികയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇയാളുടെ വീട്ടിൽ മോഷണം നടന്നിരുന്നു. ആ മോഷണവുമായി ബന്ധപ്പെട്ട പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും പ്രതികളെ ആരെയും പിടികൂടുകയോ കസ്റ്റഡി എടുക്കുകയോ ചെയ്യാത്ത സ്ഥിതിയുണ്ട്. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ മദ്യലഹരിയിൽ ജോജോ പോലീസ് സ്റ്റേഷനിലെത്തുകയും താൻ നൽകിയ പരാതിയിന്മേൽ സ്വീകരിച്ച നടപടിയിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തത്. ചുരുക്കത്തിൽ പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്ത് വലിയ ബഹളമാണ് ഉണ്ടായത്. ഒടുവൻ പോലീസ് ഇയാളെ ബലപൂർവ്വം പോലീസ് സ്റ്റേഷൻ പരിസരത്തു നിന്നും പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. ഈ ഇറങ്ങിപ്പോക്കിനിടയിലാണ് വഴിയിൽ കണ്ട ഇരുചക്രവാഹന യാത്രക്കാരിയെ തടഞ്ഞ് അവരെ സ്കൂട്ടറിൽ നിന്നും വലിച്ച് താഴെയിടുന്ന സ്ഥിതിയുണ്ടായത്. ഈ പ്രതിയുടെ പരാതി ഉണ്ടല്ലോ, അതായത് പോലീസ് വേണ്ട നടപടിയില്ല എന്ന്, അതിനെക്കുറിച്ച് എന്തെങ്കിലും പോലീസ് പറയുകയുണ്ടായോ? അദൃശ്യങ്ങളൊന്നും കണ്ട ശേഷം മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ഇയാളുടെ ജോജോയുടെ പരാതിയിന്മേൽ എന്ത് നടപടികൾ സ്വീകരിച്ചു, അല്ലെങ്കിൽ ആ കേസന്വേഷണത്തിൻ്റെ നിലവിലെ സ്ഥിതി എന്താണ് എന്നത് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ജോജോയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ പ്രകാരമാണ് ഈ വിവരങ്ങൾ നമ്മൾ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. എന്തായാലും മദ്യലഹരിയിലാണ് പോലീസ് സ്റ്റേഷനിൽ നടപടികൾ വൈകുന്നു എന്ന വിഷയത്തിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് ജോജോ എത്തിയത്. ഇത് പോലീസുകാരും ജോജോയും തമ്മിൽ വലിയ വാക്കു തർക്കത്തിനിടയാക്കി. പ്രധാനപ്പെട്ട ഒരു കാരണം ഇയാൾ മദ്യലഹരിയിൽ ആയിരുന്നു എന്നത് തന്നെയാണ്. ചുരുക്കത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു തരത്തിൽ ഇയാളെ പറഞ്ഞ് പുറത്തേക്ക് വിടുത്ത സ്ഥിതിയാണ് ഉണ്ടായത്. പോലീസിനോടുള്ള അമർഷം തന്നെയാണ് ഇയാൾ പുറത്തെത്തിയപ്പോൾ വഴിയിൽ കണ്ട ഇരുചക്രവാഹന യാത്രക്കാരിക്കെതിരെയും സ്വീകരിച്ചത്. അങ്ങനെ വഴിയാത്രക്കാർ യാതൊരു പ്രകോപനവുമില്ലാതെ ഇരുചക്രവാഹനത്തിൽ കടന്നുപോയ വഴിയാത്രക്കാരിയെ, വഴിയിൽ കൂടെ പോയ ഇരുചക്രവാഹന യാത്രക്കാരിയെ തടഞ്ഞ് അവരെ വാഹനത്തിൽ നിന്നും പിടിച്ച് താഴെയിടുന്ന സ്ഥിതി ഉണ്ടായ. വീഴ്ചയിലാണ് ഇവർക്ക് പരിക്കേറ്റത്. പരിക്ക് സാരമുള്ളതല്ല. തിരുവല്ല താലൂക്ക് ആശുപത്രിയിലാണ് നിലവിൽ യുവതി ചികിത്സയിലുള്ളത്. ശരി, ആ സംഭവത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. Thank you.
അതായത് പോലീസ് സ്റ്റേഷന് മുൻഭാഗത്ത് തന്നെയാണ് ഏകദേശം ഈ സംഭവം. പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞ നടപടി ഉണ്ടായില്ല എന്ന് പറഞ്ഞ് മദ്യാസക്തിയിൽ പുറത്തിറങ്ങിയ ജോജോ വഴിയേ പോയ ഒരു 25-കാരിയെ തടഞ്ഞു നിർത്തി മുടിക്ക് പിടിച്ചു വലിച്ച് നിലത്ത് വീഴ്ത്തുകയായിരുന്നു. തുടർന്നാണ് പ്രതികളുടെ ഭാഗത്തുനിന്ന് ക്ഷമിക്കണം യുവതിയുടെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് പ്രതിയെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായത്. ഇതാണ് സംഭവിച്ചത്. പോലീസ് സ്റ്റേഷന് സമീപത്ത് തന്നെയായിരുന്നു. എന്തായാലും വേഗത്തിൽ പോലീസ് പ്രതിയെ പിടികൂടി. ഇതറിഞ്ഞ് സ്ഥലത്തെത്തിയ യുവതിയുടെ ബന്ധുക്കളാണ് ഈ പ്രതിയെ കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചത്. പിന്നെ പോലീസ് അവരെ തടഞ്ഞ് പ്രതിയുമായി പോവുകയായിരുന്നു. അഭിലാൽ, ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് രണ്ട് കേസുകൾ എടുക്കേണ്ട അവസ്ഥയായി. ഈ യുവാവിനെതിരെയും ഒപ്പം തന്നെ ഇപ്പോൾ യുവാവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന നിലയിൽ അത് പോലീസ് എങ്ങനെയാണ് ആ വിഷയം കൈകാര്യം ചെയ്യുക? സ്വാഭാവികമായും ഏറ്റവും വലിയ കടുത്ത കുറ്റകൃത്യം ചെയ്ത ഒരു പ്രതിയാണെങ്കിൽ പോലും പോലീസിൻ്റെ കസ്റ്റഡിയിൽ അയാളെ ആക്രമിക്കുന്നതിന് ഗുരുതര സ്വഭാവമുള്ള കേസായി മാറാൻ സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ പോലും പ്രതി എന്നുള്ള ആളുകളെയോ പൊതുജനമധ്യത്തിലോ അതല്ലാതെയോ കയ്യേറ്റം ചെയ്യുന്നത് കുറ്റകരവുമാണ്. ചുരുക്കത്തിൽ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിച്ചു വരുന്നതേ ഉള്ളൂ. ഇയാളെ കസ്റ്റഡിയിലാണ് നിലവിലുള്ളത്. വിശദമായ ചോദ്യം ചെയ്യലിന് ഈ ഘട്ടത്തിൽ സാധ്യമാണോ അതെന്നുള്ളത് സംശയകരമാണ്. പ്രത്യേകിച്ചും ഇയാൾ രാവിലെ സ്റ്റേഷനിലെത്തിയ സമയം മുതൽ അക്രമ സ്വഭാവം കാണിച്ചു വരുന്ന ഒരാളാണ്. മദ്യലഹരിയിലാണ്. ഇയാൾക്ക് മാനസികമായി മറ്റെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്ന് അടക്കമുള്ള അത് ഇനിയും വരുന്ന വിശദമായ വൈദ്യപരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും യുവതിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസ് വൈകാതെ തന്നെ പോലീസ് രജിസ്റ്റർ ചെയ്യും. ബന്ധുക്കൾ രേഖാമൂലം പരാതി നൽകുന്നുണ്ട്. യുവതിയുടെ പരിക്ക് സാരമുള്ളതല്ല എന്നുള്ളതാണ് ആശ്വാസകരം. നിലവിൽ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലാണ് യുവതി ചികിത്സയിലുള്ളത്. യുവതി ഇത്തരത്തിലൊരു അക്രമത്തിനിരയായി എന്ന് അറിഞ്ഞ് വേങ്ങലിൽ നിന്നും വിവരമറിഞ്ഞ് ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് ഓടിയെത്തുകയാണ് ഉണ്ടായത്. അല്പം വൈകി, അതായത് യുവതിയുടെ ബന്ധുക്കൾ എത്തിയതിന് തൊട്ട് പിന്നാലെയാണ് പ്രതി കസ്റ്റഡിയിലെടുത്ത പ്രതി ജോജോയുമായി തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നത്. തുടർന്ന് മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി പ്രതി പുറത്തേക്ക് വരുന്നതിന് കാത്തു നിൽക്കുകയായിരുന്നു ബന്ധുക്കൾ. പോലീസ് വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയ ശേഷം അതിൻ്റെ പിൻ ഡോറ് തുറന്ന്
പ്രതിക്ക് കടക്കാൻ പാകത്തിന് തയ്യാറാക്കി നിന്ന വേളയിലാണ് ബന്ധുക്കൾ, സ്ത്രീകളടക്കം ബന്ധുക്കൾ ഇയാളെ കയ്യേറ്റം ചെയ്തത്. ആദ്യം ഒരു യുവതിയാണ് ഇയാളുടെ തലയ്ക്ക് അടിച്ച് അക്രമത്തിന് തുടക്കമിടുന്നത്. പിന്നീട് പല ഭാഗങ്ങളിലായി ഒന്നും രണ്ടും അടി വീതം വന്ന ആളുകൾ നൽകുന്ന സ്ഥിതി ഉണ്ടായി. പോലീസുകാർ എണ്ണത്തിൽ രണ്ടോ മൂന്നോ പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബന്ധുക്കളെ വളരെ വേഗത്തിൽ അവർക്ക് പിടിച്ചു മാറ്റിക്കൊണ്ട് പ്രതിയെ കടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഒപ്പം തന്നെ പുറത്തിറങ്ങുമ്പോൾ നിനക്ക് ബാക്കി ഉണ്ടാകും എന്നുള്ള തരത്തിൽ ഭീഷണിയും ബന്ധുക്കളുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇതൊക്കെ തന്നെ സ്വാഭാവികമായ നടപടികളുടെ ഭാഗമായി തന്നെ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ പോലും പോലീസ് കസ്റ്റഡിയിൽ ഒരു പ്രതിക്ക് നേരെ കയ്യേറ്റം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ചും ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രതികളെ കണ്ടെത്താൻ പോലീസിന് യാതൊരു പ്രയാസവുമില്ല. ചുരുക്കത്തിൽ തങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധു അല്ലെങ്കിൽ സഹോദരിക്ക് നേരെ ഉണ്ടായ ഒരു അക്രമവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിയെ തങ്ങളുടെ മുന്നിൽ കാണുമ്പോൾ സ്വാഭാവികമായി ആളുകൾ പ്രതികരിക്കുമെങ്കിൽ പോലും അത്തരം പ്രതികരണങ്ങൾ അവർക്കെതിരെ കൂടിയുള്ള കേസായി പരിണമിച്ചിരിക്കുകയാണ്. എന്തായാലും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് പോകും. പ്രത്യേകിച്ച് ഇതിൻ്റെ ദൃശ്യങ്ങൾ അടക്കം പോലീസ് പരിശോധനയ്ക്ക് വിധേയമായി.